കാസർകോട്ടെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ സത്താറിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ എസ്ഐക്ക് സസ്പെൻഷൻ. ചന്ദേര സബ് ഇൻസ്പെക്ടർ പി അനൂപിനെതിരെയാണ് നടപടി. അബ്ദുൾ സത്താറിന്റെ മരണത്തിന് പിന്നാലെ പി അനൂപിനെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അരുൺ പാർക്കിൽ ചേരുന്നു കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, 60 വയസ്സുകാരനായ ഒരു മനുഷ്യൻ 4 ദിവസം അയാളുടെ ഓട്ടോറിക്ഷ പിടിച്ചുവെക്കുന്നു, ജീവിക്കാൻ മാർഗമില്ല, പട്ടിണി എന്ന് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. അതിന് പിന്നാലെ ഇപ്പോൾ വരുന്നത് ഈ അനൂപിന്റെ ഓട്ടോറിക്ഷ തൊഴിലാളികളോടുള്ള ക്രൂരതയുടെ കൂടുതൽ ദൃശ്യങ്ങളാണല്ലോ. എന്താണ് ഇയാൾക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇത്ര കലിപ്പ്? ഗൂഗിൾ, ഒടുവിൽ നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയാണ് എസ് ഐ അനൂപിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കൈക്കൊണ്ടത്. എസ് ഐക്കെതിരെയുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ അബ്ദുൾ സത്താറിന്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് ഐ അനൂപിനെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടായിരുന്നു. ഈ വകുപ്പുതല അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായരാണ് ഈ വകുപ്പുതല അന്വേഷണം നടത്തിയിരുന്നത്. ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ എസ് ഐക്കെതിരെ നടത്തുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. ഈ ആ അന്വേഷണത്തിന്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് സേന കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ എസ് ഐ അനൂപ് മുൻപും സമാനമായ രീതിയിൽ ഈ ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ഒരു പകപോക്കൽ നടപടി സ്വീകരിച്ചിരുന്നു എന്ന വിവരമാണ് നമുക്ക് പുറത്തുവരുന്നത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലും ജോലി ചെയ്യവേ എസ് ഐ അനൂപ് സമാനമായ രീതിയിൽ ഓട്ടോ ഡ്രൈവർമാരോട് പെരുമാറിയിരുന്നു. ഈ ബദിയടുക്കയിൽ അമിതമായി ഫൈൻ ഈടാക്കിയെന്ന പരാതി എസ് ഐക്കെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ സേനയ്ക്കുള്ളിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ അബ്ദുൾ സത്താറിന്റെ മരണവും ഉണ്ടായത്. ആ അബ്ദുൾ സത്താറിന്റെ ഓട്ടോ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഈ എസ് ഐ അനൂപും സംഘവും അവിടെ സൃഷ്ടിച്ചിരുന്നു എന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ അബ്ദുൾ സത്താറിന്റെ മരണത്തിന് തൊട്ട് മുൻപ് നൌഷാദ് എന്ന ഒരു ഓട്ടോ ഡ്രൈവറോടും സമാനമായ രീതിയിൽ പെരുമാറിയിരുന്നു എന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നൌഷാദും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും എസ് ഐയെ ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ആവശ്യം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എസ് ഐയെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ അബ്ദുൾ സത്താറിന്റെ കുടുംബം, അബ്ദുൾ സത്താറിന്റെ സഹോദരനും മകനും എസ് ഐക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് DYSP ഉത്തം ദാസ് ഈ അബ്ദുൾ സത്താറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ജില്ലാ പോലീസ് മേധാവി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കും വരെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഗൂഗിൾ. അരുൺ, മറ്റൊരു കാര്യം, ഇതിൽ മുമ്പും പല ഘട്ടങ്ങളിൽ ഈ അമിതമായി പിഴ ഈടാക്കി അല്ലെങ്കിൽ അപമര്യാദയെ പെരുമാറി ഇങ്ങനെയുള്ള പരാതികൾ, അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്നു, പ്രചരിക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും ഓട്ടോറിക്ഷ തൊഴിലാളികളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട യൂണിയനുകളോ ഒന്നും ഇങ്ങനെ ഈ പോലീസുകാരനെതിരെ പരാതി നൽകിയിട്ടില്ലേ? അതല്ല, വകുപ്പുതല അന്വേഷണം ഇത്രയും കാലം നടന്നിട്ടും മുമ്പും സമാനമായ സംഭവങ്ങൾ ഈ അനൂപിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണോ? ഗൂഗിൾ, ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ ഈ അമിതമായ ഫൈൻ ഈടാക്കിയെന്നൊരു പരാതി എസ് ഐ അനൂപിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വകുപ്പുതല അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ അന്ന് ജില്ലാ പോലീസ് മേധാവി തയ്യാറായില്ല. അതിനുശേഷമാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെയാണ് ഇപ്പോൾ അബ്ദുൾ സത്താറിനെയും അതുപോലെ തന്നെ നൌഷാദിനോടൊക്കെ മോശമായ ഒരു പെരുമാറ്റം എസ് ഐ അനൂപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർച്ചയായ ഇങ്ങനെയുള്ള, അതായത് അദ്ദേഹം ജോലി ചെയ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഓട്ടോ ഡ്രൈവർമാരെ തെരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുന്ന നടപടി കൈക്കൊണ്ടിരുന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ സഹോദരൻ സലീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീം, നിങ്ങളുടെ ശക്തമായ പരാതിയുടെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൈമാറിയിട്ടുണ്ടോ? ഈ അബ്ദുൾ സത്താറിനോട് ഈ അനൂപ് കാട്ടിയ ക്രൂരത, അത് കരഞ്ഞപേക്ഷിച്ചിട്ടും ഓട്ടോറിക്ഷ വിട്ടു നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അന്ന് സംഭവിച്ചത്? ഇനി തുടർ നിയമ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുമോ? മുമ്പോട്ട് പോകണമെന്നാണ് നമ്മളുടെ ആവശ്യം. പിന്നെ നമ്മുടെ കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും പറയുന്നതാണ് നേടാനായിട്ട്
മുമ്പോട്ട് പോകണമെന്ന്. പിന്നെ അയാൾക്ക് കൊല കുറ്റത്തിന്റെ കേസാണ് നമ്മൾ കൊടുക്കേണ്ടത്. സസ്പെൻഡ് ചെയ്താലും പോരാ അയാൾ അയാളെ മുകളിൽ. അയാൾ കാസർഗോഡ് കാണിച്ച എല്ലാ പ്രതികളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. നാല് ദിവസം ഓട്ടോ തടഞ്ഞു വെച്ചത് അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വിട്ടുകൊടുക്കാതിരുന്നത്. ആ അതേപോലെയാണ് എന്റെ ഏട്ടനും ചെയ്തത്. ഇത് 4 മാസം മുമ്പാണ് അയാൾ ഒരു ഓട്ടോ ഡ്രൈവറെ കോളറിന് പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുള്ളത്. ആ ദൃശ്യങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോ അതെ, ഇപ്പോഴും പ്രേക്ഷകർ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യം കാണുന്നുണ്ട്. അതേപോലത്തെ ഇൻസ്പെക്ടർമാരെ കൊണ്ടാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അപമാനമായിട്ട് വരുന്നുള്ളത്. ഇപ്പൊ കാസർഗോഡ് നല്ല പോലീസുകാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പോലീസന്മാർ കാസർഗോഡ് നല്ല ആൾക്കാരുണ്ട്. എല്ലാ പോലീസുകാർക്കും ഈ അനൂപിനെ തൊട്ട് എല്ലാ പോലീസുകാർക്കും ഒരു പേര് ദോഷം ഉണ്ടാക്കിയാൽ. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ സഹോദരൻ 60 വയസ്സുണ്ടായിരുന്നു അബ്ദുൽ സത്താറിന്. മാത്രമല്ല കുടുംബത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ മക്കളുടെ പഠനമടക്കം കുടുംബത്തിന്റെ ഏക അത്താണിയുമായിരുന്നു നഷ്ടപ്പെട്ടത് അല്ലേ? അതെ. അയാളാണ് അബ്ദുൾ സത്താർ എന്ന വ്യക്തിയാണ് ഇവിടുന്ന് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നത് ആഴ്ച ആഴ്ചയ്ക്ക്. ആ മുടക്ക് ഇയാൾ മുടക്കി അനൂപ്. അനൂപ്പിനെ തൊട്ടാണ് ഈ മുടക്ക് വന്നത്. ഓട്ടോ 5 ദിവസം സ്റ്റേഷനിൽ പിടിച്ചിട്ട് അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. കരഞ്ഞ് അപേക്ഷിച്ച് എന്നിട്ട് പോലും വണ്ടി വിട്ടുകൊടുത്തിട്ടില്ല. ഹൃദയരോഗമാണെന്ന് പറഞ്ഞ അയാള് എന്നിട്ടും വണ്ടി വിട്ടുകൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ഏതായാലും നിങ്ങൾ ഇനി ഈ കേസിൽ അല്ല അനൂപിനെതിരെ ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ മറ്റ് കൊലക്കുറ്റം തന്നെ ചുമത്തി കേസെടുക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം അല്ലേ? ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം അതാണ്. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അബ്ദുൽ സത്താറിന്റെ സഹോദരൻ സലീമാണ് നമ്മളോട് പ്രതികരിച്ചത്. അനൂപ് എന്ന പോലീസുകാരന്റെ ഒരു ഒറ്റവാശിയിലാണ് ആ ഓട്ടോറിക്ഷ തടഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന അനൂപിന്റെ മർദ്ദനത്തിന് ക്രൂരതയ്ക്കിരയായ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായ നൌഷാദ് കൂടി ചേരുന്നുണ്ട്. നൌഷാദ്, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിങ്ങളുടെ സഹപ്രവർത്തകനായ അബ്ദുൽ സത്താറിന് ഉണ്ടായ മോശം അനുഭവം, അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ തുടർന്നാണ് നിങ്ങളൊക്കെ ഈ പരാതി പുറത്തു പറയാൻ തയ്യാറാവുന്നത്. എന്താണ് അന്ന് നൌഷാദിന് നേരിട്ട അനുഭവം? എനിക്ക് നേരിട്ട അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ പാസഞ്ചറുടെ ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി സ്റ്റേഷനിൽ എനിക്ക് വിളി വന്നു. ഞാൻ എന്നിട്ട് സ്റ്റേഷനിലോട്ട് പോയി. സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആണ് അതിനെ, അതായത് റൈറ്ററാണോ കോൺസ്റ്റബിൾ ആണോന്ന് അറിയില്ല, റൈറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കോൺസ്റ്റബിൾ. അയാള് പിന്നെ പരാതി കൊടുത്തത് വായിച്ച് നോമ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ട്. എന്നോട് പറഞ്ഞു എന്താണ് എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ ചോദിച്ചു. ഞാൻ ഏകദേശം പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞത്. അവര് 4 പേരുണ്ടായിരുന്നു വണ്ടി, അതിലൊരാളുടെ കാല് വെളിയിലേക്ക്, അതായത് ഫുട്സ്റ്റെപ്പിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് അകത്തിടാൻ പറഞ്ഞവരോട്, അവരത് എന്ത് ചെയ്തില്ല, കൂടുതൽ ഗവനിച്ചില്ല. വണ്ടിക്ക് ഫൈന് വരും, വണ്ടിക്ക് ഫൈൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അടക്കേണ്ടി വരും. അപ്പൊ നിങ്ങളത് ഒന്നാത്തിട്ടിടുന്ന 2-3 പ്രാവശ്യം അവരെ ബോധിപ്പിച്ചു, അവരത് എന്ത് ചെയ്തില്ല, കൂടുതൽ ഗവനിച്ചില്ല. എന്നിട്ട് എന്ത് ചോദിച്ചാല് പഴയ ബസ് സ്റ്റാൻഡ്, അതായത് ഒരു ബദരിയ എന്ന് പറയുന്ന നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് അണ്ടർഗ്രൗണ്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് എത്തിയപ്പോ ഇവര് പറഞ്ഞു വണ്ടി സൈഡാക്കുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സൈഡാക്കി, അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു എന്റെ പിന്നെ ഓട്ടോ ചാർജ് മിനിമം ചാർജ് എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞേ അത് പറ്റില്ല, നീ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിക്കാം, പക്ഷെ നിങ്ങളെന്ത്, ഞാൻ വണ്ടിനകത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ, കാരണം എന്റെ പേര് പേരുള്ള വണ്ടിയാണ്, അപ്പൊ ആ വണ്ടിക്ക് ഫൈൻ വരണം അറിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ പോലീസിന് നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടോ ഈ എസ് ഐക്കെതിരെ, അനൂപിനെതിരെ? എസ് ഐക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. കാരണം പിന്നെ സ്റ്റേഷനിൽ വിളി വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ കേസ് കാണല്ലോ, ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. സ്റ്റേഷനിൽ വിളി വന്നപ്പോ ഏതായാലും നൌഷാദിന്റെ സാഹചര്യം മനസ്സിലാകുന്നു. അങ്ങനെ യാത്രക്കാരന്റെ സുരക്ഷയോർത്ത് അയാളോട് കാലകത്തേക്ക് വെക്കണം എന്ന് പറഞ്ഞു. അതിന്റെ പുറത്ത് യാത്രക്കാരന്റെ പരാതിയിൽ എസ് ഐ വിളിപ്പിക്കുന്നു. സ്റ്റേഷനിൽ നിന്നും എസ് ഐയിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നൌഷാദാണ് ഇപ്പോൾ, ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന നൌഷാദാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും അനൂപിനെതിരെ ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടും ഇത്രകാലം നടപടി എന്തുകൊണ്ട് എടുത്തില്ല? അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുൾ സത്താർ എന്ന 60 വയസ്സുകാരനായ ഹൃദ്രോഗിയായ പാവ മനുഷ്യനോട്, ആ ഓട്ടോ ഡ്രൈവറോട് അനൂപ് ഒരുപക്ഷെ ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും അനൂപിനെ പിരിച്ചുവിടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ, അനൂപിനെതിരെ കൊലക്കെട്ട് ചുമത്തണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യമൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ്.